കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് കോൺസുലേറ്റ് സേവനങ്ങൾക്കായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘത്തിന്റെ അവസാന സന്ദർശനം യാംബുവിൽ നടന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിന് കോൺസുലേറ്റിന്റെ ഏജന്റായിരുന്ന അൽഫിഫ ജനറൽ സർവീസിന്റെ നിലവിലെ കോൺട്രാക്ട് ഡിസംബറോടെ അവസാനിക്കുന്നതിനാൽ 1st മുതൽ സ്ഥാപനം പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. അതിനാൽ പാസ്പോർട്ട് പുതുക്കുവാനും കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്നതിനും കോൺസുലേറ്റ് ഓഫീസിനെ നേരിട്ട് ആശ്രയിക്കേണ്ടി വരും. മുൻകാലങ്ങളെപ്പോലെ 2 മാസത്തിലൊരിക്കൽ കോൺസുലേറ്റ് സേവനം യാംബുവിൽ ലഭ്യമാക്കണമെന്ന സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടു. സാധാരണ കോൺസുലേറ്റ് ടീം യാംബുവിൽ വരുന്നത് 2 മാസം കൂടുമ്പോഴാണ്. അത് 1 മാസമായി ചുരുക്കണം എന്നാണ് പിന്നെ ഇവിടുത്തെ യാംബുവിലെ സാധാരണക്കാരും അതുപോലെ കടകളിൽ ജോലി ചെയ്യുന്ന ആളുകളും എല്ലാവരും പറയുന്നത്. വർഷം തോറും സർക്കാരിന് സമർപ്പിക്കേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ ഇന്ത്യൻ സേനയിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം ഇവിടെ പല കമ്പനികളിലായി ജോലി ചെയ്യുന്ന മുൻ സൈനികരും പ്രയാസപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയാസം അനുഭവപ്പെടുന്നത് എംബസിയുടെ വിസിറ്റ് ഇല്ലാത്തതാണ്. എംബസി കൃത്യമായിട്ട് നമുക്ക് വരുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എംബസി ഇത്രാം തീയതി വരും, വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോവാം എന്നുള്ള ഒരു ഉറപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോഴും കഴിഞ്ഞ 8 മാസമായിട്ട് യാംബു ഏരിയയിൽ എംബസിയുടെ വിസിറ്റേ ഉണ്ടായിട്ടില്ല. അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെയൊക്കെയുള്ള സഹായം നമുക്ക് ചെയ്ത് തന്നാൽ ഏറ്റവും വലിയ ഉപകാരമായി. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് കോൺസുലേറ്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂല സമീപനമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് യാംബുവിലെ ഇന്ത്യക്കാർ. സിയാവുൽ ഹക്ക്, മീഡിയ വൺ, യാംബു.